ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു ദുഃഖമുണ്ട്, അതുപോലെ തന്നെയാണ് ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുണ്ട്. നമ്മുടെ ലോഫ്റ്റിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് രണ്ട് പറവ് വെച്ച് പറന്നു പോയായിരുന്നു. അത് ഹൈ ഫ്ലയേഴ്സ് ഇനത്തിൽപ്പെട്ട പറവയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്രാവശ്യം എടുത്ത പറവകൾ മൊത്തം തന്നെ അതിൽ ഒരു കൊണ്ട പോലെ ഇരിക്കുന്ന ആ ഒരു പറവ ഒഴികെ ബാക്കിയുള്ള എല്ലാ പറവയും നമ്മളുടെ ഇവിടെയുള്ള ഹൈ ഫ്ലയേഴ്സ് ഇനത്തിൽപ്പെട്ടതിൻ്റെ കുഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ എടുത്തത്. അപ്പോൾ ആ ഒരു പറവ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറക്കി നിർത്തുന്ന നേരം കൈവരിയിലോട്ട് ഇരുന്നതിന് ശേഷം എണീച്ച് പറന്നായിരുന്നു. പറന്ന് നമ്മൾ ഇവിടെ നിന്ന് വെട്ടും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു, പക്ഷെ അത് ഇറങ്ങിയില്ല. അത് നേരെ എന്താ ഈ ഒരു അളവിൽ ആകാശത്ത് നിന്ന് ഇങ്ങനെ കറങ്ങി 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 നിന്നിട്ട് അത് എവിടെയോ പോയി, പിന്നെ ഇവിടെ ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലയേഴ്സ് ഇനത്തിൽപ്പെട്ട പറവയൊക്കെയാണ് നമ്മൾ എന്തായാലും കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ 4 നമ്മളുടെ അടുത്ത് നിന്ന് പോയായിരുന്നു. പക്ഷെ നമ്മൾ അതിനെ പറ്റി നമ്മൾ എന്തായാലും ചിന്തിക്കുന്നില്ല, കാരണം പോകാനുള്ളത് എന്തരായിരുന്നാലും നമുക്ക് പോവും. അപ്പോൾ എന്തായാലും കിടിലനായിട്ടുള്ള ഒരു പറവായിരുന്നു നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ കൊണ്ടുവന്നതിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പറവ തന്നെയാണ് അതെന്ന് പറയുന്നത്. ബാക്കിയുള്ള പറവയൊക്കെ എന്ന് പറയുന്നത് കിടിലനായിട്ടുള്ള പറവയും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കരുതുന്നത് പോകേണ്ടത് എന്തരായിരുന്നാലും പോകും, അതിപ്പോൾ ആര് പിടിച്ചാലും നമുക്ക് എന്തായാലും അത് തിരികെ തരില്ല. പിന്നെ നമ്മൾ പിടിച്ചാലും നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ അടുത്തുള്ളവർ നമ്മുടെ പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ പറവ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തരും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറവയൊക്കെ പോകുമ്പോൾ അതെന്തായാലും മറ്റുള്ള ആളിൻ്റെ അടുത്ത് നിന്ന് പഴകി അതെന്തായാലും പറക്കും ഒരു ദിവസം. പക്ഷേ ഇതിനൊക്കെ ചെറിയ രീതിയിലുള്ള അസുഖവും കാര്യങ്ങളൊക്കെ വരും. അതായത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതല്ല കണ്ണിൻ്റെ അസുഖം, അതൊക്കെയല്ല, ഇതിന് ഈ ഒരു ചിറവിൻ്റെ സൈഡായിട്ട് നമ്മുടെ ഈ ഒരു കൂടിൽ ഇത്രയും വേണ്ടപ്പെട്ട ഒരു പറവയായ ജാക്കിന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉണ്ണി പോലെ എന്ന് പറയും, അതായത് ചെറിയൊരു ബോള് പോലെ നമ്മുടെ ചിറകിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നായിരുന്നു. പക്ഷെ നമ്മളത് കരുതിയത് എന്തരായിരുന്നാലും അത് പോകും എന്നാണ് നമ്മൾ എന്തായാലും കരുതിയത്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ജാക്കിനെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ഇതിന് ഉണ്ണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ പറക്കുന്നുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കയ്യിലെടുത്ത് നമ്മുടെ പറവയും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ജാക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു 2-3 ദിവസമായിട്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങുന്നുണ്ട്, വന്നിറങ്ങുന്നുണ്ട്. അതിന് കൈ നല്ല രീതിയിൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഉണ്ണി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അതിനൊരു ചെറിയൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് ചെയ്ത എല്ലാവർക്കും സക്സസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പറവയ്ക്കും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും ഈ ചെറിയ രീതിയിലുള്ള ഉണ്ണിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പറവയും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചതിന് ശേഷം ഞാൻ എന്തായാലും പറവയുടെ അസുഖം കറക്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ നേരിടാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ബ്രീഡിംഗ് പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ചാമ്പ ഏത് നേരം തന്നെ അടയും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാം. സബ്ജ കയറാതാ നിൽക്കുന്നുണ്ടോ, നല്ല ഹെവി ആയിട്ടുള്ള പറവയാണ് കേട്ടോ. നമ്മുടെ ലോഫ്റ്റിൽ നിന്ന് പറവയും കാര്യങ്ങളൊക്കെ പറന്നു പോകുന്നത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നേ ഉണ്ടാവുള്ളൂ ടൈമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ എന്തായാലും ചിന്തിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഇനി ഉള്ള പറവയനൊക്കെ എന്തായാലും നമുക്ക് ഡില്ലനാക്കിയിട്ട് തന്നെ എടുക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ജാക്കിനുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജാക്ക്. നമ്മുടെ ജാക്കിന് ഇവിടെ ഒരു വലിയൊരു ഉണ്ണി പോലെ ഉണ്ടായിരുന്നു ഈ ഒരു സൈഡ്, അത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു മഞ്ഞ കളറിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്, പക്ഷേ അത് കൊഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഇത് കരിയാനായിട്ട്, അതായത് ഇനി ഇവിടെ പുണ്ണു വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തായാലും ചെറിയ രീതിയിലുള്ള ഒരു ഇതാണ് നമ്മളെന്തായാലും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് നമ്മളെന്തായാലും ചെയ്യാനായിട്ട് പോകുന്നത്. മഞ്ഞപ്പൊടിയും ഇത് കുറച്ച് സോഡാ പൊടി, ബേക്കിംഗ് സോഡ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും വെച്ചാൽ നമുക്കെന്തായാലും എന്താ ഈ കാണുന്ന ഈ ഒരു പുണ്ണിനെ നമുക്കെന്തായാലും അതെന്തായാലും ഇല്ലാതാക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് അത് എങ്ങനെ വെക്കാം നമുക്ക് നോക്കാം. നമുക്കിതാ ഇവിടെ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഒരു വലിയൊരു ഉണ്ണി പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ആ ഒരു ഉണ്ണി കാണുന്നില്ല, കണ്ടല്ലോ, അത് പോയായിരുന്നു. ഉണ്ണി ഉള്ളവർക്കും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ വെള്ളം എടുക്കുക, അതിന് ശേഷം മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടിയും സോഡാ പൊടിയും ആയിട്ട് നിങ്ങൾ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനെ ഉപദ്രവിക്കുന്നതല്ല, ഇതിൻ്റെ അസുഖം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പൊ എന്തായാലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഒരു പുണ്ണും കാര്യങ്ങളൊക്കെ കരിഞ്ഞ് ഇനി അവിടെ പുണ്ണ് വരില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് തൂവല് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ആ സൈഡിലെ ഫെതറൊക്കെ ഒന്ന് നീക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്തായാലും സോഡാപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഓക്കെ, കുറച്ച് നമ്മൾ എന്തായാലും അതിന്റെ ചിറകിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ കാലിലും കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിന്റെ കാലിൽ ചെറിയ രീതിയിൽ നിൽക്കുന്ന ഈ ഒരു ഉണ്ണിയാണ് അതിന് വലിയ രീതിയിൽ നിന്നത് അവിടെ. ഇനിയിപ്പം ഇവിടെയും കൂടെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ജാക്കിന് നമ്മൾ എന്തായാലും അതിന്റെ കാലിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പറവകൾക്ക് വരുന്ന ഒരു തരം വൈറസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിന് നമ്മുടെ ജാക്കിന് ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പറവയ്ക്കും കൂടെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഓ, ഇതിന് ഇതിന്റെ മൂക്കിന്റെ ഭാഗത്ത് കണ്ടോ, മൂക്കിന്റെ ഭാഗത്ത് ചെറിയൊരു കുരു പോലെ. ഇതിന് നമുക്ക് ഈ ഒരു മഞ്ഞപ്പൊടിയും സോഡാപ്പൊടിയും മിക്സ് ചെയ്ത് അത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പറവയ്ക്കതാ, കണ്ടോ, ആ ഒരു പുണ്ണുള്ള ഭാഗത്ത് മാത്രമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ രണ്ട് പറവയ്ക്കായിരുന്നു നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ രീതിയിലുള്ള പറവയ്ക്ക് വരുന്ന ഒരു വൈറസ് എന്ന് തന്നെ പറയാം ഇതെന്ന് പറയുന്നത്. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, അതിനി ഇട്ട് ഇനി എന്തായാലും കുറച്ച് കഴിയുമ്പം അതൊക്കെ ഉണങ്ങും. നമ്മുടെ ജാക്ക് എന്തായാലും ഇനി നാളെ തൊട്ടായിരിക്കും പറത്തുന്നത്. കാരണം ഇത് പുണ്ണിന് നമ്മളെന്തായാലും ഇതിട്ടുണ്ട് അതിന് നല്ല രീതിയിൽ തന്നെ എന്തായാലും ഒന്ന് വേദനിക്കും. അപ്പോൾ ആ പുണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് കരിഞ്ഞൊന്ന് സെറ്റാവട്ടെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പൊടികൈകൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള ഇതാണ് നമ്മൾ എന്തായാലും കാണിച്ചത്. ഇപ്പം എന്തായാലും നമ്മുടെ വീട്ടിലെ ഈ ഒരു മരുന്ന് തന്നെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനെന്തായാലും നല്ല രീതിയിൽ തന്നെ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വേറെ ഒരിടത്തും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പം എന്തായാലും നമ്മുടെ പുറവേനെ റെസ്റ്റിനാണ് ഇട്ടിരിക്കുന്നത്, ഇന്ന് എന്തായാലും പറത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.